കൊല്ലം റൂറൽ എസ്പിയുടെ നേതൃത്വത്തിലുള്ള പോലീസും പുനലൂർ പത്തനാപുരം എന്നിവിടങ്ങളിൽ നിന്നുള്ള ഫയർഫോഴ്സ് സംഘവും ചേർന്നാണ് രക്ഷാപ്രവർത്തനങ്ങൾ നടത്തിയത്. സംഭവസ്ഥലം പരിശോധിച്ച പോലീസ് പൊട്ടാതെ ബാക്കിയായ പടക്കങ്ങൾ നിർവീര്യമാക്കാൻ ബോംബ് ഡിഫ്യൂസ് സ്ക്വാഡിനെ വിവരമറിയിച്ചു. ജില്ലയിൽ ഡിഫ്യൂസ് സംവിധാനം ഇല്ലാത്തതിനാൽ തിരുവനന്തപുരത്ത് നിന്നാണ് സ്ക്വാഡ് എത്തിയത്. അപകടത്തിന്റെ കാരണം വ്യക്തമായിട്ടില്ലെന്നും അന്വേഷിച്ച് തുടർ നടപടികൾ എടുക്കുമെന്നും റൂറൽ എസ്പി പറഞ്ഞു. ജില്ലാ കളക്ടർ, തഹസിൽദാർ, മുന്നമ്പി ചെങ്ങറ സുരേന്ദ്രൻ, മന്ത്രി കെ വി ഗണേഷ് കുമാർ തുടങ്ങിയവർ സംഭവസ്ഥലം സന്ദർശിച്ചു. മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം പുനലൂർ താലൂക്ക് ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിട്ടുണ്ട്. അതേസമയം സ്ഥാപന ഉടമ പ്രസന്നൻ അപകട വിവരം അറിഞ്ഞയുടൻ സ്ഥലം വിട്ടു.